നമസ്കാരം. പൂയ നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് 2015 ആണ്ടിൽ മനസ്സിൽ ഉദ്ദേശിക്കുന്ന കാര്യങ്ങളെല്ലാം തന്നെ ഈശ്വര ആരാധനകളാൽ നിഷ്പ്രയാസം സാധിക്കുവാനിടയുണ്ട്. ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ അനുകൂലമായി തീരും. സൽകീർത്തി, സജ്ജനപ്രീതി എന്നിവ ആത്മവിശ്വാസത്തിന് വഴിയൊരുക്കും. ഏറ്റെടുത്ത ദൗത്യം പൂർത്തീകരിക്കുന്നത് വഴി പുതിയ ചുമതലകൾ ഏറ്റെടുക്കുവാനിടയുണ്ട്. വ്യാപാരത്തിൽ പുരോഗതി ഉണ്ടാകും. വ്യവസായം നവീകരിച്ച് ആദ്യം തുടങ്ങുന്നതിൽ അനുകൂലമായ വിജയം കൈവരിക്കും. സ്തുത്യർഹമായ സേവനം കാഴ്ചവയ്ക്കുവാൻ സാധിക്കുന്നതാണ്. കുടുംബാംഗങ്ങളോടൊപ്പം താമസിക്കാൻ തക്കവണ്ണം ഉദ്യോഗമാറ്റമുണ്ടാകും. അഥവാ വിദേശത്ത് താമസിക്കുന്നവർക്ക് കുടുംബാംഗങ്ങളെ അവിടേക്ക് കൊണ്ടുപോയി ഒപ്പം താമസിക്കാൻ തക്കവണ്ണമുള്ള അനുമതിയും അതിന് തക്കവണ്ണമുള്ള സ്ഥാനക്കയറ്റത്തോടു കൂടിയതായിട്ടുള്ള ഉദ്യോഗവും ലഭിക്കുവാനിടയുണ്ട്. ഏറെക്കുറെ പൂർത്തിയാക്കിയ ഗൃഹത്തിൽ ഗൃഹപ്രവേശന കർമ്മം നിർവഹിക്കുവാനിടവരും. അനുമോദനങ്ങൾ പല പ്രകാരത്തിലും വന്നു ചേരുന്നത് പുതിയ തൊഴിൽ മേഖലകൾക്ക് അവസരം വഴിയൊരുക്കുവാനിടയുണ്ട്. ആശയങ്ങൾ ഫലപ്രദമായിട്ടുള്ള രീതിയിൽ അനുഭവത്തിൽ വന്നു ചേരും. വ്യവസ്ഥകൾക്ക് അതീതമായി പ്രവർത്തിക്കാൻ സാധിക്കുന്നത് വഴി സൽകീർത്തിയും സജ്ജനപ്രീതിയും ഉണ്ടാകും. അശരണരായവർക്ക് അഭയം നൽകുവാനുള്ള അവസരം കൃതാർത്ഥതയ്ക്കും ആത്മാഭിമാനത്തിനും വഴിയൊരുക്കുവാനിടയുണ്ട്. ധർമ്മപ്രവൃത്തികൾക്കും പുണ്യപ്രവൃത്തികൾക്കും സർവാത്മന സഹകരിക്കും. കക്ഷിരാഷ്ട്രീയ പ്രവർത്തനങ്ങൾ ഉപേക്ഷിച്ച് ആചാരാനുഷ്ഠാനങ്ങൾക്കും പൗരാണിക പ്രവൃത്തികൾക്കും മുൻതൂക്കം നൽകുന്നത് വഴി മാതാപിതാക്കളിൽ നിന്നും അനുമോദനങ്ങൾ കേൾക്കുവാനിടവരും. സംയുക്ത സംരംഭങ്ങളിൽ നിന്നും പിന്മാറി സ്വന്തമായ തൊഴിൽ മേഖലകൾക്ക് രൂപകൽപ്പന ചെയ്യുവാനും അവലംബിക്കുവാനും അവസരമുണ്ടാകുന്നത് ഭാവിയിലേക്ക് ഗുണകരമായി തീരും. ആധ്യാത്മിക ആത്മീയ ചിന്തകൾ മനസ്സമാധാനത്തിന് വഴിയൊരുക്കും. ശുഭാപ്തി വിശ്വാസത്തോടുകൂടി ഏതൊരു കാര്യവും കൃത്യതയോടുകൂടി അവലംബിക്കുവാനുള്ള അവസരവും ഈ 2015 ആണ്ടിൽ പൂയ നക്ഷത്രക്കാർക്ക് ഉണ്ടാകുവാനിടയുണ്ട്. നമസ്കാരം.